മാറാക്കര പഞ്ചായത്തിൻ്റെയും മാറാക്കര മൃഗാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലാതല കന്നുകാലി വന്ധ്യതാ നിവാരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാറാക്കര കൃഷിഭവന് സമീപം വെച്ചായിരുന്നു ക്യാമ്പ് ഒരുക്കിയത്. ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കർഷകരെ നിലനിൽക്കുക എന്നുള്ളത് നാടിൻ്റെ ആവശ്യമാണ്. അത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാട് പോയി കഴിയുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷെ അന്നമുട്ടുക മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിന് തന്നെ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. പലപ്പോഴും ഇത്തരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ മനസ്സ്, അവരുടെ പെരുമാറ്റം, അവരുടെ ഇടപെടലുകളൊക്കെ മൃദുത്വത്തോടു കൂടിയുള്ളതും അത് മറ്റൊരു തരത്തിലേക്ക് മനുഷ്യനേക്കാളേറെ ഒരു പക്ഷേ കാർഷിക മേഖലകളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കാനുള്ള വലിയ മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സജന അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ ഹസീസ് മുഖ്യാതിഥിയായും പങ്കെടുത്തു. തുടർന്ന് ആദവനാട് RAHC അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർ ഡോക്ടർ ഹാറൂൺ റഷീദ് പദ്ധതി വിശദീകരിച്ചു. ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടും മതിലക്ഷണങ്ങൾ കാണിക്കാത്ത, മൂന്നോ അതിലധികമോ കുത്തിവെപ്പ് നടത്തിയിട്ടും ഗർഭം ധരിക്കാത്ത, പ്രത്യുൽപാദന സംബന്ധമായ രോഗങ്ങളുള്ള, പോഷക തകരാറ് മൂലമുള്ള, വന്ധ്യതയുള്ള എന്നീ ഉരുക്കൾക്കായിരുന്നു സൗജന്യ ചികിത്സ ഒരുക്കിയത്. ചടങ്ങിൽ മാറാക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമറലി കരേക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ ബഷീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OP കുഞ്ഞി മുഹമ്മദ്, മരുതൻചിറ ക്ഷീരസഹകരണ സംഘം സെക്രട്ടറി ഷീന എന്നിവർ ആശംസകൾ നേർന്നു. മാറാക്കര മൃഗാശുപത്രി വെറ്റിനറി സർജൻ ഡോക്ടർ P ഷുഹൈബ് സ്വാഗതവും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ CM അനീസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.